தளிர்த்த வல்லரியே, முத்துச்சிறையில் வளர்ந்த സഹന ജീവിതത്തിനു ശേഷം ഈ ലോകത്തോട് വിട പറഞ്ഞു.
അൽഫോൺസാമേ 1986 ഫെബ്രുവരി 8-ാം തീയതി ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ അൽഫോൺസാമേ വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തി. 2008 ഒക്ടോബർ 12-ാം തീയതി ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ അൽഫോൺസാമേ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. അൽഫോൺസാമയുടെ വിശുദ്ധയുടെ പരിമളം തിരിച്ചറിഞ്ഞ ബാലിക ബാലന്മാർ അവളുടെ കബറിടത്തിൽ കൊച്ചു മെഴുകുതിരികൾ കത്തിച്ച് തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥന ആരംഭിച്ചു. തുടർന്ന് കുഞ്ഞുങ്ങളിൽ നിന്ന് മുതിർന്നവരിലേക്ക് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് അൽഫോൺസാമിന്റെ വിശുദ്ധയുടെ സൗരഭ്യം വ്യാപിക്കപ്പെട്ടു. സഹനാഗ്നിയിൽ സ്ഫുടൻ ചെയ്തെടുത്ത വിശുദ്ധ അൽഫോൺസാമിന്റെ ജീവിത മാതൃക എല്ലാവർക്കും മാതൃകയും പ്രചോദനവുമാണ്. സഹനത്തിന്റെ മുമ്പിൽ ഒളിച്ചോടുകയോ വഴിമാറി നടക്കുകയോ അല്ല ചെയ്യുന്നത്, മറിച്ച് സ്നേഹവും ത്യാഗവും സേവനവും സഹനവും കൈമുതലാക്കി സഹനത്തെ സ്വീകരിക്കാനുള്ള കഴിവ് ആർജിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് അൽഫോൺസാമയുടെ ജീവിതം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നു. വേദനകൾ ഉപേക്ഷിക്കപ്പെടേണ്ടതോ തിരസ്കരിക്കപ്പെടേണ്ടതോ അല്ല, മറിച്ച് സ്വീകരിക്കപ്പെടേണ്ടതും സ്വന്തമാക്കപ്പെടേണ്ടതുമാണെന്നുള്ള യാഥാർത്ഥ്യത്തെ കുറുകെ പിടിക്കുന്നവരാകണം